हेलो गाइस वेलकम टू बीके विशन मत वीडियो हार्दिक स्वागत गाइस नाम निका वर्कल शिवगिरि अब ए संभव गिंब सर्वीस अब अंटे क्यों नाम वन नाम स्टेबिलाइज़ गिंब ना चानल का कनसा अब डीजे रोनी एस गिंब नाम शिवगिरि सर्वीस को कहे അതിന്റെ ചാർജിംഗ് അഡാപ്റ്റർ പ്രശ്നം വന്നിട്ട് അതിന്റെ ബോർഡിന് എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് അങ്ങനെ അതിന്റെ ഐസി പോയി അങ്ങനെ ഐസി മാറ്റാൻ വേണ്ടി ഇങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഗിംബിളിന്റെ അത് യഥാർത്ഥ ചാർജർ ഇല്ല അതിൽ തന്നെ വന്ന ചാർജർ ആ ചാർജർ യൂസ് ചെയ്യാത്തതിന്റെ പ്രശ്നമാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാ ओ इन निकल अब कुछ नमुक पर या विचार अब एच अल कर्जर यूस या मोबाइल चार्जर यूस मोबाइल चार्जर कुछ स्पीड कूड़ी चार्जर टर्बो चार्जर वरुद अब अगर चार्जर या यूस अदान ऐसी कारण अब नमुक ऐसा प्रोडक्ट आयु അതിന്റെ കൂടെ വരുന്ന ചാർജർ തന്നെ യൂസ് ചെയ്യാ എന്നാൽ അതിന്റെ പ്രശ്നങ്ങളൊന്നും വരാണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോ ഇവിടെ വരാണ്ടി വന്നത് അപ്പോൾ ഇപ്പോ ഞാൻ നിൽക്കുന്നത് ദേ റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി അവിടെന്ന് തിരിച്ചു ഇന്നിപ്പോ രാവിലെ അതി രാവിലെ ഇവിടെ എത്തിയിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല കഴിക്കണത്ര ഇനി പോയിട്ട് അപ്പോൾ ഞാൻ റെയിൽവേ നമ്മൾ ട്രെയിനിൽ ഷൂട്ട് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന രാത്രി ആയതുകൊണ്ട് കേറിയപ്പോൾ ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ട്രെയിൻ ഷൂട്ട് ചെയ്യാത്തത് പിന്നെ കോവിഡ് മാനദണ്ഡങ്ങളൊന്നും അങ്ങനെ വലുതായിട്ടില്ല മാസ്ക് ഒക്കെ വെക്കണം പിന്നെ ടിക്കറ്റ് ഒക്കെ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യണം അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല അതൊക്കെ പറയാന്ന് വെച്ചാൽ ഞാൻ ട്രെയിനിൽ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചത് പക്ഷേ ട്രെയിനിൽ എന്താ വെച്ചാൽ ഇന്നലെ ഇരുട്ടി കൂടി പിന്നെ ക്രൗഡ് ഉണ്ടായിരുന്നു ആൾക്കാർക്ക് ഉണ്ടായിരുന്നു വലിയ പ്രശ്നം ആൾക്കാരുടെ കുറച്ചിലൊന്നുമില്ല നല്ല ആളുണ്ടായിരുന്നു അപ്പോൾ ടിക്കറ്റ് ഒന്നും നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ കിട്ടത്തില്ല നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കിന്ന് സർവീസിൻ്റെ അവിടെ നമുക്ക് നമ്മുടെ ഞാൻ ക്യാമറയ്ക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ക്യാമറയ്ക്ക് സ്റ്റെബിലൈസ് ചെയ്തിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി പറ്റുവാണെങ്കിൽ നമുക്കതും ഷൂട്ട് ചെയ്തിട്ട് നമുക്കിന്ന് വർക്കല കുറച്ച് ചുറ്റി കണ്ടിട്ട് ഇവിടുന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് ഇവിടെ വർക്കല ബീച്ചാണ് ഭയങ്കര സ്പെഷ്യൽ ഓ ഇത്രയും ദൂരം വന്നിട്ട് നമുക്ക് അതൊന്നും കണ്ടില്ല എന്ന് വേണ്ട നോക്കാം നമുക്ക് സാഹചര്യം ഓക്കെ ആണെങ്കിൽ വർക്കല ബീച്ചും കൂടെ കണ്ടിട്ട് പോവാം ഇവിടെ നല്ല മഴക്കുള്ള കോളുണ്ട് നമ്മൾ ഇന്നലെ വൈകിട്ട് ഒരു 6 മണിക്ക് കയറി ഗൈസ് നമ്മൾ ഇപ്പോൾ എത്തിയതാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 മണിയായി അപ്പോൾ നല്ല ട്രാവൽ ഉണ്ട് കേട്ടോ ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് അത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു ഏകദേശം 1 മണിക്കൂർ 2 മണി അത്രയേ ചെറിയ ട്രാവലേ ഉള്ളൂ അപ്പോൾ നമ്മൾ കാസർഗോഡിന്ന് ഇങ്ങേ അറ്റത്തേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്
പുള്ളിക്കാരൻ ഇവിടെ മിക്കവാറും വരും നമ്മളെ പിക്ക് ചെയ്യാൻ. ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ അപ്പൊ നമ്മൾ നല്ലോണം തേഞ്ഞൊട്ടി എന്ന് പറയാം. എന്താ അറിയോ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് കുറെ നടന്നു. അപ്പോ അവസാനം ഒരു തട്ടുകടയിൽ കയറി, തട്ടുകടയല്ല ഹോട്ടലിൽ തന്നെ പറയാം. എന്റെ കൂടെ വന്ന ഒരു വലിയ മനുഷ്യനെ ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. മീറ്റ് മിസ്റ്റർ റോണി. അപ്പോ എൻ്റെ നമ്മൾ രണ്ടുപേരാണ് ഇന്ന് വന്നേക്കണത്, കാരണം രണ്ട് ഗിംബിളുണ്ട്, ഒന്നല്ല. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, ആ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി, കൊറോണ ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നില്ല, അവസാനം ഒരു ചായ അടിച്ചു തന്നു. ചായ അടിച്ചു തന്നിട്ട് ഒരു വടയും കൂടെ തന്നു. ഇങ്ങനെ ഒരു വടയായി, രണ്ട് വടയായി, അവസാനം നാല് വട തിന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇരുന്നിട്ട് കഴിക്കാൻ സമ്മതിച്ചില്ല, അങ്ങനെ നമ്മളവിടെ നിന്നുകൊണ്ട് തന്നെ കഴിക്കേണ്ടി വന്നു. കുറേ നടന്നു കേട്ടോ, ദേ ഇതുവഴി നമ്മൾ ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ അടുത്ത് നടന്നു. അപ്പോൾ ദേ ഇപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ കുറേ നടന്നു. ഇപ്പോൾ ഒരു ഷോപ്സൊന്നും തുറന്നിട്ടൊന്നുമില്ല. അപ്പോൾ ബീച്ച് എക്സ്പ്ലോർ ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു മൂഡിലാണ്. ചെറുതായിട്ട് മഴയും തുടങ്ങി. എന്താന്ന് വെച്ചാൽ അവിടെ ഒന്നും ഓപ്പൺ ഉണ്ടാവില്ല ഒന്നാമത്, പിന്നെന്ന് വെച്ചാൽ പിന്നെ ഈ മഴക്കാലത്ത് ഈ സമയത്ത് ബീച്ച് വലിയ വൈബായിട്ട് തോന്നുന്നില്ല. പക്ഷെ നോക്കാം, നമുക്ക് സമയം കിട്ടിയാൽ നമ്മൾ എന്തായാലും പോവും. അടുത്ത ട്രെയിനൊന്നും ചെക്ക് ചെയ്തില്ല നമ്മൾ. നമ്മുടെ കൂട്ടം പെരുന്നാൾ ഇവിടെ സ്റ്റേഷനിൽ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവിടത്തേക്ക് വന്നതാണ്. അല്ലെങ്കിൽ നമുക്കവിടെ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് തന്നെ പിക്ക് ചെയ്യാമായിരുന്നു, പക്ഷെ നമുക്ക് പറയാനൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഇവിടെ വന്നിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ തന്നെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരനെ ഇപ്പോൾ എണീച്ചാന്ന് തോന്നു. നമ്മളിവിടെ വന്നിട്ട് വിളിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ ശേഷമാണ് വിളിച്ചത്. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കാം, നമുക്ക് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അയ്യോ മഴയുണ്ട, നല്ല മഴ. അങ്ങനെ നമ്മൾ പ്ലാൻ മാറ്റിയിരിക്കുകയാണ്. പുള്ളിക്കാരൻ ലേറ്റാവെന്ന് പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ നമ്മുടെ അടുത്ത് പറഞ്ഞു വർക്കല ബീച്ച് ഉണ്ട്, ബീച്ചിൻ്റെ അവിടുത്തെ ടോപ്പ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹെലിപാഡിൻ്റെ അവിടുത്തേക്ക് പോയിക്കോ. അപ്പം അവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ എത്തുമെന്ന് പറഞ്ഞു. അതൊക്കെ റീസൺ പറഞ്ഞു, പുള്ളിക്കാരൻ്റെ വണ്ടി എന്തോ പണി തന്നു അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. നമ്മൾ നേരെ വർക്കല ബീച്ച് കാണാൻ പോവുകയാണ്. നമുക്ക് നേരെ ബീച്ചിലോട്ട് പോവാം. നമ്മളിപ്പോൾ ഒരു ഓട്ടോയിൽ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ പുറത്തു നിന്ന് ഒരു ഓട്ടോ പിടിച്ചു. വീണ്ടും പണി പോലെ നമ്മൾ ബീച്ചിൻ്റെ അടുത്തേക്ക് വന്നതാണ്. ഇത് മൊത്തം കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. അപ്പോൾ ഇവിടുത്തേക്ക് ആൾക്കാരൊന്നും കയറ്റണില്ല. വീണ്ടും തേഞ്ഞു എന്ന് പറയാം. അതെ, പറകിൽ ബീച്ചിലാണ്. അവിടെ അടുത്ത് തന്നെ പോലീസ് നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ നമ്മുടെ അടുത്ത് ഇവിടെ നിൽക്കാൻ പാടില്ല, മൊത്തം കണ്ടെയ്ൻമെൻറ്റ് സോണാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വീണ്ടും തേഞ്ഞു ഗൈസ്, എവിടെയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. വീണ്ടും നമ്മൾ മെല്ലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല പൊരിയുന്ന വെയിലാണ് കേട്ടോ. എന്താ ചെയ്യുക, നോക്കാം. നമ്മളെ ഡി ജെൻ്റെ സർവീസൊന്നും ഓത്തറൈസ്ഡ് സർവീസൊന്നും ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ പുള്ളിക്കാരനെ തേടി വന്നത്. ഇവിടെ പുള്ളിക്കാരൻ സ്പെഷ്യലൈസ്ഡ് ഇൻ ഡി ജെൻ്റെ നമ്മളെ ഗിംബിളൊക്കെ ഇല്ലേ, അതിൽ സ്പെഷ്യലൈസ്ഡ് ആളായതുകൊണ്ട് നമ്മൾ ഇവിടത്തേക്ക് അയച്ചു കൊടുത്തത്. അപ്പോൾ ഡി ജെൻ്റെ എല്ലാ സാധനങ്ങളും നോക്കും, അതായത് നമ്മളെ റോണി നെസിൻ്റെ മെയിൻ സർവീസ് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത്. നോക്കാം, പുള്ളിക്കാരനെ വെയിറ്റ് ചെയ്യാം. ഇവിടെ എന്തായാലും തേഞ്ഞു, ഇനി അടുത്ത സ്ഥലം പിടിക്കാം. കൊറോണ ആയതുകൊണ്ട് ഭയങ്കര പ്രശ്നം. Thank you.
റൂമിലായിരുന്നു. റൂമിൽ പുള്ളിക്കാരൻ നമുക്ക് ഫുള്ള് സെറ്റപ്പ് ഒക്കെ കാണിച്ചു തന്നു. ഇപ്പോഴെങ്ങനെയാ യൂസ് ചെയ്യേണ്ടത്, എന്താ നമ്മൾ ചെയ്യണ ഫോൾട്ട് എന്നൊക്കെ കുറച്ച് ക്ലാസ് എടുത്തു തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുറത്ത് ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ പുള്ളിക്കാരൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് വർക്കല ബീച്ച് കാണാൻ വന്നതാണ്. സംഭവം എന്താ അറിയോ, നമ്മുടെ വർക്കല ക്ലിപ്പ് എന്നൊക്കെ, അതായത് ബീച്ചിൻ്റെ ഹെലിപാഡ് സ്പോട്ടൊക്കെ ഉണ്ട് നമുക്ക് ബീച്ച് കാണാവുന്ന ഫുള്ള്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫുൾ കൊറോണ ആയിട്ട് കണ്ടെയ്ൻമെൻറ്റ് സോണാണ്, പോകാൻ പറ്റില്ല. അങ്ങനെ പുള്ളിക്കാരൻ ഫുഡ് കഴിച്ചിട്ട് നമ്മളെ ഇവിടത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നതാണ്. രാവിലെ കുറച്ച് വൈകിച്ചു, എന്നാലും സംഭവങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൽ കിട്ടിയ ചാർജറിൽ തന്നെ യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ നമ്മുടെ ഒരു സൗകര്യത്തിനനുസരിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമ്മുടെ ഗിംബലൊക്കെ സർവീസായി, ഭയങ്കരമായൊരു സ്പോട്ട് കണ്ടു. അങ്ങനെ പുള്ളിക്കാരൻ നമുക്ക് വേണ്ടി നിർത്തി തന്നിരിക്കുകയാണ്. നമ്മൾ ഓൺ ദ വേ ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒന്ന് കണ്ടില്ല എന്ന് വേണ്ട മറിച്ചേ, പുള്ളിക്കാരൻ നമ്മളെ കാപ്പിൽ ബീച്ച് കാണിക്കാൻ വന്നതാണ്. പൊളി സ്ഥലമാട്ടോ, ഒന്നും പറയാനില്ല. ദേ ഇതുപോലെ വീടൊക്കെ ബീച്ച് സൈഡിൽ ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഭംഗിയാണ്. റയറാണ്, ഇങ്ങനെ കാണാൻ പറ്റില്ല. പിന്നെ ഇവിടെ കുറേ ചെമ്മീൻ്റെ മഹാസമുദ്രം അങ്ങനത്തെ കുറേ സിനിമ ഷൂട്ടൊക്കെ നടന്നിട്ടുണ്ട് അത്രേ. അങ്ങനത്തെ ഒരു സ്ഥലമാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നിട്ടൊന്നും കണ്ടില്ല എന്നിട്ട് പറയണ എന്നിട്ട് പുള്ളിക്കാരൻ കുറേ സംഭവം കാണിച്ചു തന്നു ഇന്ന്. അപ്പോൾ അതെ, പൊളിയല്ലേ. ഗിംബിൾ സർവീസിന് വന്നത് ഒരു ട്രാവൽ വീഡിയോ പോലെ. അടുത്ത് നിൽക്കുകയാണ്. ഇപ്പുറത്ത് ബാക്ക് വാട്ടറാണ്, നമ്മളപ്പുറത്ത് സൈഡ് നോക്കിയാൽ കടലാണ്. ഭയങ്കര വ്യൂ ആട്ടോ ഇവിടെ. നമ്മൾ ജസ്റ്റ് ഗിംബിൾ സർവീസിന് വന്നിട്ട് പുള്ളിക്കാരൻ മൊത്തം വർക്കല കാണിച്ചത് പൊളിയാണ്. എന്നാ വ്യൂ എന്നറിയോ, ഭയങ്കര ഒരു വൈബ് ആട്ടോ. വാ നിന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് മൊത്തം ബീച്ചാണ്.
എയർപോർട്ടാണ്, ബാക്ക് വാട്ടറാണ്. നേരെ തിരിഞ്ഞു കഴിഞ്ഞാല് ബീച്ചാണ്. പൊളിയല്ലേ? നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്ട് യാദൃശ്ചികമായിട്ട് കിട്ടിയ നമുക്കൊരു എന്താ പറയുക, ഒരു ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പൊളിയാണ് ഗൈസ്, ഒന്നും പറയാനില്ല. ഓ, ഞാൻ വിചാരിച്ചതേ ഇല്ല നമ്മൾ ഗിംബിൾ സർവീസിന് വന്നതാ. പുള്ളിക്കാരൻ ഇന്ന് ഫ്രീ ആയതുകൊണ്ട് നമുക്കിതേ ബാക്ക് വാട്ടറും വർക്കല ബീച്ചും ഒക്കെ കാണിച്ചു തന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് നമ്മളെ പ്ലാന് വരിക, ഗിംബിൾ എടുക്കുക, പോവാ, ഇത്ര മാത്രമായിരുന്നു. പക്ഷെ നമുക്ക് കുറേ കാര്യങ്ങൾ പുള്ളിക്കാരും പറഞ്ഞു തന്നു. പിന്നെ ഇതേ വർക്കല കുറച്ച് കാണിച്ചു തന്നു. രാവിലെ ഒന്ന് തേഞ്ഞാണ് നമ്മൾ തന്നെ പോയിട്ട്. പക്ഷേ ഈ പുള്ളിക്കാരനെല്ലാം അറിയാവുന്നതുകൊണ്ട് ആ മറ്റേ ബീച്ച് ഒഴിവാക്കിയിട്ട് ഇപ്പുറത്ത് കപ്പിൽ എന്ന ബീച്ചിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. മൊത്തം കറങ്ങിയിട്ട് നമ്മളെ പുള്ളിക്കാരനെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പുള്ളിക്കാരൻ കിട്ടും. അങ്ങനെ നമ്മളെ റൂമിലേക്ക് എത്തി. ഇനി ഒന്ന് ഫ്രഷപ്പ് ആണോ? ഫ്രഷപ്പ് ആയിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം 8 മണിയാകുമ്പോഴത്തേക്കാണ് ട്രെയിന്. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു 7 മണിയാകുമ്പോൾ വേണ്ട, 7 കാലാകുമ്പോൾ ഞാൻ പറഞ്ഞാൽ മതി. നമ്മുടെ ഇത് തൊട്ടപ്പുറത്താണ് കേട്ടോ, ആ ബിൽഡിംഗ് ആണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ അടുത്ത് തന്നെയുള്ളത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഗൈസ്, നമ്മളിന്ന് കൊല്ലം ജില്ലയിലേക്ക് പോയി, അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തേക്ക് പോയി. അപ്പോൾ 2 ജില്ലയുടെ നടുക്കായിട്ടാണ് നമ്മളിന്ന് ട്രാവൽ ചെയ്തത് നേരത്തെ. ഓ, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിത് പ്രതീക്ഷിക്കാണ്ട് നമുക്ക് കിട്ടിയ ഒരു ട്രാവലായിരുന്നു. നല്ല രസമായിരുന്നു ഗൈസ്. ഈവനിങ് ചില്ലായി പോയി. പുള്ളിക്കാരൻ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. ഫുള്ള് പറഞ്ഞു തന്നു DJ റോണിന് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ യൂസ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചാർജറായിരുന്നു പ്രശ്നക്കാരൻ. അപ്പം ചാർജർ നമ്മുടെ ചാർജറിൻ്റെ എന്തോ ആൻപിയറോ IC അങ്ങനെ എന്താ എങ്ങാണ്ട് പോയിട്ടാണ് പ്രശ്നം കിട്ടിയത്. അപ്പോൾ ഗൈസ് ഇപ്പം എല്ലാം ശരിയാക്കി തന്നു പുള്ളിക്കാരൻ, എല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ ഇതാ വർക്കല ബീച്ച് മൊത്തം കണ്ടു. വൈകുന്നേരം പോയിട്ട് നല്ല വൈബായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇവിടെ വന്നിട്ട് ഒരു എന്താ വ്യൂസ് ഒന്നും ഇല്ലാത്ത നമുക്കൊരു ഡെസ്ക് അടിച്ചില്ല. രാവിലെ ബീച്ചിലേക്ക് പോയിട്ട് പ്രശ്നമായി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID പിന്നെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും കയറി ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, ദിസ് ഈസ് ജസ്റ്റ് ബി സൈനിങ് ഓഫ്. ബൈ.
ഇപ്പോഴും